നമസ്കാരം. വി വൺ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷി ചെയ്യുന്ന ഒരു വൃക്ഷമാണ് തെങ്ങ്. തെങ്ങിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ഒരു ജീവിയാണ് ചെള്ള് എന്ന് പറയുന്ന സാധനം. തെങ്ങോലകൾ കത്രിക കൊണ്ട് മുറിച്ചതുപോലെ വി ആകൃതിയിൽ വെട്ടിയിരിക്കുന്നത് കാണാറുണ്ട് നമ്മളെല്ലാവരും. ഓലക്കാലുകളും തൂങ്ങിക്കിടക്കുന്നതും നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. കാണ്ടാമൃഗത്തിനോട് സാദൃശ്യമുള്ള കൊമ്പുകളുള്ള കറുത്ത നിറമുള്ള വണ്ടായ കൊമ്പൻ ചെള്ളിയാണ് ഇതിന് കാരണം. എന്നുവെച്ചാൽ ചെള്ള്. തെങ്ങിൻ്റെ മധുരമുള്ള ഇളം നാമ്പുകൾ ഇവയുടെ ആഹാരമാണ്. നാമ്പിലൂടെ അകത്തേക്ക് കടന്നാണ് ഇവ തെങ്ങിനെ ആക്രമിക്കുന്നത്. കൊമ്പൻ ചെല്ലികൾ തെങ്ങിൻ്റെ പൂങ്കുളിയും മടലും ചിലപ്പോൾ നശിപ്പിക്കാറുണ്ട്. തൈത്തെങ്ങുകളെയും കാര്യമായി ബാധിക്കാറുണ്ട്. ആക്രമണം ശക്തമാകുമ്പോൾ തൈത്തെങ്ങുകൾ നശിച്ചു പോകുന്നതും പതിവാണ്. വലിയ തെങ്ങുകളാണെങ്കിൽ കായ്ഫലം കുറയുന്നതും കാണാം. കൂടുതൽ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോകാം. ഈ ചെള്ളിനെ മുറിവുകളിലൂടെയാണ് ചെമ്പൻ ചെല്ലി എന്ന് പറയുന്ന മറ്റൊരു വണ്ട് തെങ്ങിനെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. കൊമ്പൻ ചെല്ലികൾ മുട്ടയിടുന്നത് ചാണകക്കുഴിയിലും കമ്പോസ്റ്റ് കുഴിയിലുമാണ്. വലിയ വെള്ള മുട്ടകളിൽ നിന്നും മങ്ങിയ വെളുപ്പ് നിറമുള്ള തടിച്ചുരുണ്ട പുഴുക്കൾ പുറത്തു വരും. കുണ്ടളപ്പുഴു എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. ഇവയെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ തുടങ്ങേണ്ടതും ഇവിടെ നിന്ന് തന്നെയാണ്. പരിസരങ്ങൾ ശുചിയായി സൂക്ഷിക്കുക, ഒപ്പം ചാണക കമ്പോസ്റ്റ് കുഴികളിൽ പെരുവലത്തിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. വഴിവക്കിലെല്ലാം കാണുന്ന വെളുത്ത പൂവുള്ള വട്ടത്തിലുള്ള ഇലകളുള്ള ചെടികളാണ് പെരുവലം. പച്ചക്കുമിൽ എന്നറിയപ്പെടുന്ന മെറ്റാറൈസിയം എന്ന മിത്രക്കുമിൽ ചാണകക്കുഴികളിലും കമ്പോസ്റ്റ് കുഴികളും ചേർക്കുന്നതും ഏറെ ഫലപ്രദമാണ്. വണ്ടുകളുടെ ജീവിതദൈർഘ്യം ഏതാണ്ട് 6 മാസമാണ്. ഇത്രയും കാലം ഇത് തെങ്ങുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. തെങ്ങുകളുടെ കവിളുകൾക്കിടയിൽ ചവച്ചു തുപ്പിയതുപോലെ നമ്മളെല്ലാം കാണാറുണ്ട്. അരികിൽ കൊമ്പൻ ചെല്ലി നിർമ്മിച്ച മുറിവുകളും ഉണ്ടാകും. തൈത്തെങ്ങുകളിലാണ് ആക്രമണമെങ്കിൽ ഈ മുറിവുകളിൽ ചെല്ലിക്കോൽ ഉപയോഗിച്ച് കുത്തി എളുപ്പത്തിൽ വണ്ടുകളെ പുറത്തെടുക്കാം. നാമ്പുകൾക്ക് ചുറ്റുമുള്ള ഇല കവിളുകളിൽ 250 ഗ്രാം, വേപ്പ് അല്ലെങ്കിൽ മരോട്ടിപ്പിണ്ണാക്ക് 250 ഗ്രാം മണലുമായി ചേർത്ത് നിറയ്ക്കാം. ഏപ്രിൽ മെയ് മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുമാണ് ഇത് ചെയ്യേണ്ടത്. ഇതുമല്ലെങ്കിൽ 100 ഗ്രാം വേപ്പിൻ കുരു പൊടിച്ചത് 250 ഗ്രാം മണലുമായി ചേർത്ത് ഇല കവിളുകളിൽ നിറക്കുകയുമാകാം. 20 ഗ്രാം പാറ്റ ഗുളിക 200 ഗ്രാം മണലുമായി ചേർത്ത് ഓലകളിൽ വിതറുന്നതും നല്ലതാണ്. ജൈവമാർഗങ്ങൾ കൃത്യമായി പ്രയോഗിക്കുന്നത് വഴി രാസ കീടനാശിനികളുടെ ഉപയോഗം ഇല്ലാതെ തന്നെ നമുക്ക് കൊമ്പൻ ചെല്ലികളെ നിയന്ത്രിക്കാനാവും. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അഥവാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായി അറിയിക്കുക. താങ്ക് യു.